ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മെൻ്റൽ ഇൻക്യുബേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ മനസ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇത് നമ്മൾ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ക്വാറന്റൈനിൽ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, ഈ ഇപ്പോൾ ജോലി ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാർ അനേകരുണ്ട്. അപ്പോൾ അവരുടെ ആ സമയം ആ ജീവിതത്തിൽ ഉപകാരപ്പെടത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അല്ല, ഒന്ന്, നമ്മുടെ മനസ്സിനെ നിയന്ത്രണം എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. അത് ഏത് മേഖലയിലുള്ള ഒരാളാണേലും അത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ കൊണ്ട് ആ മനസ്സിനെ നിയന്ത്രിച്ചാൽ ഉണ്ടാകുന്ന ഗുണത്തെക്കുറിച്ച് ഞാൻ ഈ സ്വാമി വിവേകാനന്ദൻ്റെ രാജയോഗം എന്ന പുസ്തകത്തിൽ അവതാരികയിൽ എഴുതിയിരിക്കുന്ന ചെറിയ കുറച്ച് ഭാഗം ഞാൻ വായിച്ചിരിക്കുക. അതിൻ്റെ ആവശ്യം എന്താണെന്ന് ഉള്ളത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. മനസ്സ് ശരീരത്തിൻ്റെ ഒരു സൂക്ഷ്മാംശമാണെന്നും മനസ്സ് ശരീരത്തിൻ്റെ മേൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശരീരം മനസ്സിൻ്റെ മേൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്നുള്ളത് യുക്തിയുക്തമാണ്. ശരീരം അസ്വസ്ഥമാകുമ്പോൾ മനസ്സും അസ്വസ്ഥമാകുന്നു. ശരീരം അരോഗമാകുമ്പോൾ മനസ്സും അരോഗവും ദൃഢവുമാകുന്നു. ഒരാൾക്ക് കോപമുണ്ടാകുമ്പോൾ അയാളുടെ മനസ്സ് ക്ഷോഭിക്കുന്നു. അതേപോലെ മനസ്സ് ക്ഷോഭിക്കുമ്പോൾ ശരീരവും ക്ഷോഭിക്കുന്നു. മനുഷ്യ സമുദായത്തിൽ ഭൂരിപക്ഷത്തിൻ്റെയും മനസ്സ് ഏറെയും ശരീരത്തിന് കീഴ്വഴങ്ങിയാണ് ഇരിക്കുന്നത്. അവരുടെ മനസ്സ് അത്യല്പമേ വളർന്നിട്ടുള്ളൂ. മനുഷ്യവർഗത്തിൽ ഏറെ കൂറും മൃഗങ്ങളിൽ നിന്ന് അത്യല്പമേ ഉയർന്നു പോയിട്ടുള്ളൂ എന്ന് മാത്രമല്ല, അവരിൽ വളരെ പേർക്കും നിയന്ത്രണ ശക്തി പല കാര്യങ്ങളിലും താഴ്ന്ന ജന്തുക്കൾക്കുള്ളതിൽ വളരെ മേലെയല്ല. നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ മേൽ വളരെ കുറച്ചേ നിയന്ത്രണ ശക്തിയുള്ളൂ. അതുകൊണ്ട് നാം ആ സ്വാധീനത കൈവരുത്താൻ ശരീരത്തെയും മനസ്സിനെയും വംശവർത്തികളാക്കാൻ ചില കായിക സഹായങ്ങൾ കൈക്കൊള്ളണം. ശരീരം വേണ്ടുവോളം സ്വാധീനത്തിലായാൽ പിന്നെ മനോനിയന്ത്രണത്തിന് ശ്രമിച്ചു തുടങ്ങാം. അങ്ങനെ മനസ്സിനെ നിയമത്തിൽ നിർത്തി ശീലിച്ചാൽ അതിനെ സ്വാധീനത്തിലാക്കാം. നമ്മുടെ ഇഷ്ടം പോലെ അതിനെക്കൊണ്ട് പണിയെടുപ്പിക്കാം. നമ്മുടെ ഇച്ഛാനുസരണം അതിൻ്റെ ശക്തികളെ ഏകാഗ്രമാക്കുവാൻ അതിനെ നിർബന്ധിക്കാം. ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സ്വാമി വിവേകാനന്ദൻ്റെ രാജയോഗത്തിലുള്ളതാണ്. അപ്പോൾ അത് മനസ്സിൻ്റെ, നമ്മൾ നേരത്തെ ഉള്ള വീഡിയോകളെല്ലാം ഈ മനസ്സിൻ്റെ നിയന്ത്രണവും, ആ മനസ്സിനെ നിയന്ത്രിച്ചാൽ മാത്രമാണ് ഇച്ഛാശക്തി വർദ്ധിക്കുമെന്നും ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇച്ഛിക്കുന്നത് സാധിക്കുകയുള്ളൂ എന്നുള്ളതും നമ്മൾ കുറേ വീഡിയോകളിലൂടെ പറഞ്ഞു കഴിഞ്ഞു. അത് വീണ്ടും ആവർത്തിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. പ്രത്യേകിച്ച് ക്വാറന്റൈനിലൊക്കെ ഇരിക്കുന്ന സമയം നമ്മുടെ സമയം വേസ്റ്റായി കളയാതെ നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കത്തക്ക രീതിയിൽ പ്രയോജനം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുക, അതിനായിട്ടാണ് ഈ യോഗികൾ, യോഗാചാര്യന്മാരും നമ്മുടെ ഋഷിവര്യന്മാരും ഒക്കെ പറഞ്ഞ് തന്നിട്ടുള്ളത്. പിന്നെ ഈ രാജയോഗത്തിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രാണായാമമാണ്. പ്രാണായാമത്തെക്കുറിച്ച് മിക്കവാറും എല്ലാവർക്കും, നല്ലൊരു ശതമാനം ആൾക്കാർക്കൊക്കെ അറിയാം, കേട്ട് കഴിവെങ്കിലും ഉണ്ടാവും ചെയ്യുന്നൊരു ചുരുക്കമാണെങ്കിലും. അതുപോലെ വേറൊരു അടുത്ത സ്റ്റെപ്പാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം മെഡിറ്റേഷൻ്റെ ആവശ്യത്തെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, പക്ഷേ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യുന്നത് കിട്ടില്ല, പ്രാണായാമം എങ്ങനെ ചെയ്യുന്നത് ഇട്ടിട്ടില്ല. പക്ഷേ അതിനേതെങ്കിലും ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അതിനെ ഒരു പ്രാണായാമത്തിൻ്റെ വീഡിയോ ഇടണമെന്നാണ് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ മെഡിറ്റേഷൻ്റേതും ഏതായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കുറേ ഏതൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ കുറേ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ശരീരത്തിലുള്ള ചക്രയെക്കുറിച്ച് ഇതൊക്കെ
അതെ, അങ്ങനെ നമ്മൾ ഓരോന്നിലേക്ക് ഓരോന്നിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നീണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമുക്ക് പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വിജയിക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരിതെല്ലാം പഠിച്ചിരിക്കും. മെഡിറ്റേഷൻ ചെയ്യണം, മെഡിറ്റേഷനിലൂടെ അല്ലാതെ. ഇപ്പോൾ നമ്മുടെ തപസ ശ്രേഷ്ഠന്മാരൊക്കെ നമ്മുടെ രാജ്യത്ത് ഇഷ്ടന്മാരുണ്ടായിരുന്നു. അവരൊക്കെ വരം മേടിച്ചത് ഓരോ കഴിവ് പ്രകടിപ്പിച്ചതിൽ, ഓരോ മേഖലയിൽ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ തപസ് ചെയ്തിട്ട് വരം മേടിച്ചു എന്നുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നൊക്കെ അതൊക്കെ അതുകൊണ്ട് അന്യം നിന്ന് പോയിരിക്കുന്ന, അപ്പോൾ ഇതൊന്നും അതൊക്കെ പ്രാക്ടിക്കലല്ല, കഥകളിൽ മാത്രമുള്ള കാര്യങ്ങളാണ് ഈ എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന, അതൊക്കെ അന്ധവിശ്വാസമാണെന്നും മൂടത്തരമാണെന്നും വിശ്വസിക്കുന്ന ആധുനികരായ നമ്മളെപ്പോലുള്ള ബുദ്ധിജീവികൾ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ആ അറിവ്, അവരുദ്ദേശിക്കുന്ന അറിവ് ഭൗതിക വിദ്യയും ആണെന്നുള്ളതും ഇത് ആത്മവിദ്യയാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അത്യാവശ്യം ഒരു കാര്യമാണ്. അപ്പോൾ ആത്മവിദ്യയും ഭൗതിക വിദ്യയും ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെയാണ്. ഈ രണ്ട് ചിറകിന് ഏതെങ്കിലും ഒരു ചിറകിന് സ്വാധീനം കുറഞ്ഞു കഴിഞ്ഞാൽ ആ പക്ഷിക്ക് ശരിയായിട്ട് പറക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ഇപ്പം നമ്മുടെ ഇന്നത്തെ കാലത്തിന് പറ്റിയേക്കുന്ന മൂല്യച്യുതി എന്ന് പറയുന്നത് ഈ ഭൗതിക വിദ്യ മാത്രമേ കൈവശമുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നതും ജീവിതത്തിൽ പരാജയപ്പെടുന്നതിൻ്റെയൊക്കെ മെയിൻ കാരണങ്ങൾ ഈ ആത്മവിദ്യ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. ഇതിനിടയ്ക്കൊരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായി. അപ്പോൾ നമ്മൾ ഭൗതികവിദ്യയും ആത്മവിദ്യയും നമ്മുടെ ഒരു പക്ഷിയുടെ രണ്ട് ചിറവ് പോലെയാണെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ ആത്മവിദ്യ വളരെ പരമപ്രധാനമാണ്. അപ്പോൾ ആ സമയം ആത്മവിദ്യ, ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, മെഡിറ്റേഷനിലേക്ക് ചെയ്യുക, പ്രാണായാമം ചെയ്യുക, ഇതൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ ആത്മവിദ്യയിലേക്ക് കടക്കാനുള്ള ഭാഗങ്ങൾ ആണ്. വലിയൊരു പ്രാരംഭ സ്റ്റേജിലുള്ള ഒരു കാര്യമാണ് പ്രാണായാമമായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് രണ്ടാമത്തെ സ്റ്റേജാണ് പിന്നെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഉള്ളിലേക്ക് തിരിയുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ചക്രകളിൽ, ഇത് നമ്മുടെ കണ്ണടച്ച് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ശ്വാസത്തിൽ ശ്രദ്ധിച്ചിട്ട്, അപ്പോൾ പ്രാണായാമം, ഈ ശ്വാസ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നതിനുള്ള ബ്ലോക്ക് മാറാനൊക്കെ പ്രാണായാമം വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസത്തെ നല്ല രീതിയിലേക്ക് പ്രവർത്തനം, അതിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫത്തിനെയൊക്കെ പുറന്തള്ളിക്കളയാനൊക്കെ പ്രാണായാമം ഉപയോഗിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മനസ്സിൻ്റെ ഏകാഗ്രത, നമ്മൾ നേരത്തെ പല വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഏകാഗ്രത എന്ന് ശാന്തത എന്ന് പറയുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഓരോ അങ്ങനെ ശാന്തമായിരിക്കുന്ന സമയത്ത് ഈ ഇതിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പ്രശാന്തമായ മനസ്സ് ഔഷധം പോലെയാണ്. ഇതിൻ്റെയൊക്കെ ആധികാരികമായിട്ട് നമ്മൾ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ്. നമ്മുടെ ചക്രയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം, ചക്രകളിലുണ്ടാകും ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ ശരീരത്തിലെ 7 ചക്രയെക്കുറിച്ച്, പ്രധാന 7 ചക്രയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചക്രകൾ ഒത്തിരിയുണ്ട്. ഇപ്പോൾ ഈ ശബരിമലയിലെ 18 പടിയെക്കുറിച്ച് പറയുന്നു. നമ്മളിപ്പോൾ കാണുന്ന ആ പടി കയറുന്നുണ്ട്, ശബരിമലയ്ക്ക് ഭക്തരോടുകൂടി പോകുന്നുണ്ട്. പക്ഷേ ആ വ്രതാനുഷ്ഠാനത്തിന് സമയത്ത് നടക്കുന്ന ആ പടികളെ ഉദ്ദേശിക്കുന്നത്, 18 പടിയെന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഈ 7 ചക്ര, അതായത് സഹസ്രാര ചക്ര തൊട്ട് മൂലാധാര ചക്ര തൊട്ട് സഹസ്രാര ചക്ര വരെ, ഇതിനിടയ്ക്ക് 7 ചക്രയെ മെയിനായിട്ടുള്ളത്. പക്ഷേ ഇതിനിടയ്ക്ക് വേറെ ചക്രകളുണ്ട്, അതിനെ പുലർത്തുള്ള ആ ചക്രകൾ. അത് നമുക്ക് ഇതിൽ ഇപ്പോൾ പറയാൻ ടൈം കുറവായതുകൊണ്ട് അപ്പോൾ അടുത്ത ഒരു വീഡിയോ അതിനു വേണ്ടി തന്നെ ഇടണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ.
ആ ചക്രകളുണ്ട്, 18 ചക്രകളുണ്ട്. അത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ തന്നെയുള്ള സംഭവത്തെക്കുറിച്ച് ഇനി ചക്രയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ 18 പടിയും കയറി ചെല്ലുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സഹസ്രാര ചക്ര ചെല്ലുന്നു, മൂലാധാരം തൊട്ട് സ്വാധിഷ്ഠാന ചക്രയും മണിപൂര ചക്രയും അനാഗത ചക്ര ഗളയക്ര അല്ല വിശുദ്ധ ചക്ര ആജ്ഞാചക്ര സഹസ്രാര ചക്ര ഇങ്ങനെ 7 ചക്രയെക്കുറിച്ച് പറയുന്നു. ഓരോ ചക്രയിൽ ധ്യാനിക്കുമ്പോൾ ഓരോ വ്യത്യസ്തമായ ഹോർമോണുകളാണ് പ്രൊഡ്യൂസ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചിട്ട് വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണമെന്നൊന്നുമില്ല, കുറേശ്ശെ കുറേശ്ശെ കുറേ പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം താൽക്കാലികമായിട്ട് ഈ സമയം വിനിയോഗിക്കാനുള്ള ഒരു മാർഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണായാമം ചെയ്യുക, അതുപോലെ തന്നെ ഈ ഭ്രൂമധ്യത്തിൽ, ഇതാണ് ഭ്രൂമധ്യം എന്ന് പറയുന്നത്. ഈ ഭ്രൂമധ്യത്തിൽ ഇങ്ങനെ കണ്ണടച്ച് ഈ ഭ്രൂമധ്യത്തിൽ മനസ്സിനെ മറ്റെല്ലാ ചിന്തകളെയും വിട്ടിട്ട് രോഗത്തെക്കുറിച്ചൊക്കെ വിട്ടുകളയുക. കൊറോണ വന്നു അയ്യോ മരിച്ചു പോവോ മരിച്ചു പോവോ എന്ന് ഭയപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥ കളഞ്ഞിട്ട് ഈ സ്ഥലത്ത് അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക, എല്ലാ ചിന്തകളെയും പുറന്തള്ളികളയുക. അപ്പം നമ്മുടെ ശരത്ത് ഒത്തിരി നമുക്ക് രോഗത്തെ തന്നെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഹോർമോണുകൾ ശരത്ത് പ്രൊഡക്ഷൻ ആകുമെന്ന് ഉള്ളതാണ്. അതൊക്കെ നമുക്ക് വഴിയെ പറയാൻ മനസ്സിലാക്കാൻ നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളാണ്, മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഈ ക്വാറൻറ്റൈനിൽ ഇരിക്കുന്നവർ ചുമ്മാ ഫ്രീ ആയിട്ട് ഇപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് ചെയ്യാവുന്നതും പഠിക്കാവുന്നതും ചെയ്യാവുന്നതും ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിൻ്റെ ശാന്തത കൂടും, ശാന്തതയിലേക്ക് നമ്മളെ നയിക്കുകയും പറ്റും. മനസ്സിലെ അതിനും നമ്മുടെ ബുദ്ധി പ്രകാശിതമാവും, ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. അപ്പോൾ നമ്മുടെ വഴികൾ എല്ലാത്തിൻ്റെ ഉത്തരം നമ്മുടെ ഉള്ളിലുള്ള ഒരു തലം ഉണ്ടെന്ന് പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ശ്രവിച്ച എല്ലാവരും വിജയിക്കാൻ പറ്റട്ടെ, വിജയി ഭവ എന്ന് ആശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.